അറക്കുന്ന വാളുപോലെ മൂർച്ചയേറിയ പല്ലുകളുള്ള സ്രാവ് മുതൽ വലിയ ഭീമാകാരന്മാരായ പാമ്പുകൾ വരെ ഉൾപ്പെടുന്ന മരിയാന ട്രെഞ്ചിലെ 10 ഭീകരമായ ജീവികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഇത് മെഗലഡോൺ എന്ന വംശനാശം സംഭവിച്ച വലിയ പല്ലുകളുള്ള ഷാർക്കിനേക്കാൾ ഭീകരമായ ജീവികളെ പറ്റിയുള്ള കഥയാണ്. നമ്പർ 10 മൊസാസൗറസ്. മെഗലഡോൺ എന്നത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭയപ്പെടുത്തുന്ന ഷാർക്കാണ്. ഇതിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങളുടെ മുട്ടുവിറയ്ക്കും. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിലും ഭീകരമായൊരു ഷാർക്ക് ജീവിച്ചിരുന്നു. മൊസാസൗറസ് എന്ന ഭീകരനായ സമുദ്ര ഉരഗം ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് വംശനാശം സംഭവിച്ചിരിക്കുന്നു. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സ്രാവുകൾക്ക് 60 അടി വരെ നീളമുണ്ടായിരുന്നു എന്നാണ്. വെസ്റ്റേൺ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ 80 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ ജീവിച്ചിരുന്നത്. ഇവയുടെ കാലുകൾ ഹൈഡ്രോഡൈനാമിക്സ് ചിറകുകൾ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. കൂടാതെ പിറകിലെ കാലുകളേക്കാൾ വലുതായിരുന്നു മുമ്പിലത്തേത്. ഇവയ്ക്ക് നീണ്ട വീപ്പ പോലെയുള്ള ശരീരവും കാഴ്ച കുറഞ്ഞ വലിയ കണ്ണുകളുമാണ് ഉണ്ടായിരുന്നത്. മീനുകളും ആമകളുമൊക്കെയായിരുന്നു ഇവയുടെ ഭക്ഷണം. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇവ ശരിക്കും നമ്മെ ഭയപ്പെടുത്തിയാനെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ സ്രാവുകൾ സമുദ്രത്തിന്റെ മുകൾ തട്ടിൽ വന്ന് സമുദ്രത്തിന്റെ അടുത്തുകൂടി വായുവിൽ സഞ്ചരിക്കുന്ന തന്റെ ഇരകളെ കാത്തിരിക്കുമായിരുന്നു. ഇവ ശരവേഗത്തിൽ ഇരകളെ ആക്രമിക്കുകയും ചെയ്യും. കാഴ്ച കുറവാണെങ്കിലും ഈ മൊസാസൗറസുകളെ ഒട്ടും തന്നെ വില കുറച്ച് കാണരുത്. നമ്പർ 9 ലിയോസൗറസ്. അപകടകാരികളായ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ വിഴുങ്ങുമെന്ന് ഭയപ്പെട്ട് നിങ്ങൾ സമുദ്രത്തിൽ ഇറങ്ങാൻ മടിയുള്ളവരാണോ എങ്കിൽ ലിയോസൗറസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതിൽ നിങ്ങൾ നന്ദി പറയണം. 189.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മറൈൻ റെപ്റ്റൈൽ ജീവിച്ചിരുന്നത്. ഏകദേശം ക്രിപ്റ്റോണിയസ് പീരീഡിന്റെ അടുത്തുവരെ ഇവ മാംസ ബുക്കുകളായിരുന്നു. ഇന്ന് ലോകത്ത് ഇവയുടെ ഏകദേശം 7 വിവിധ സ്പെസിമിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1841 ആദ്യമായി ഇവരുടെ ഫോസിൽ കണ്ടെത്തിയത്. ഈ ജീവികൾ എന്താണെന്നും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും ഈ കണ്ടുപിടുത്തത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇവ മെഗലഡോണിനേക്കാൾ ഭയപ്പെടുത്തുന്നതും അപകടകാരികളുമായ ജീവികളായിരുന്നു. 43 അടിയോളം നീളത്തിൽ ലിയോസൗറസിന് വളരാൻ സാധിക്കും. ഇവയുടെ തലയൂട്ടിക്ക് മാത്രം 6.56 അടി നീളമുണ്ട്. ഇവയുടെ വായിൽ 12 ഇഞ്ചോളം നീളമുള്ള ഭയാനകമായ പല്ലുകൾ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു വായ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്യധികം പേടിപ്പെടുത്തുന്നവയല്ലേ? മീനുകളും സമുദ്ര ഉരഗങ്ങളും സിഫാലോ പോടുകളുമായിരുന്നു ഇവയുടെ ഭക്ഷണം. ഇങ്ങനത്തെ ഒരു ജീവി നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ തീർച്ചയായും ജീവനം കണ്ട് നീന്തി രക്ഷപ്പെടും. ഇവയുടെ ഭാരം ഏകദേശം 99,000 പൗണ്ടാണ്. കൂടാതെ ഇവയ്ക്ക് 4 ചിറകുകളുമുണ്ട്. ഇതിൽ 2 എണ്ണം സമുദ്രത്തിലൂടെ നീന്താനും ബാക്കി 2 എണ്ണം ഇരയെ ഓടിക്കുമ്പോൾ വേഗത നിയന്ത്രിക്കാനുമായി ഉപയോഗിക്കുന്നു. നമ്പർ 8 ഹെലികോർപിയൻ. മെഗലഡോണുകളേക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ലെന്ന് ചിന്തിച്ചാൽ തെറ്റി. നമ്മുടെ പ്രകൃതി അതിലും ഭയാനകമായ ഒരു ഹോളോ സിഫാലിഡ് ഫിഷിനെ സൃഷ്ടിച്ചിരുന്നു. തടിയിറക്കുന്ന ചക്രം പോലെയുള്ള പല്ലുകളുള്ള ഇവ 290 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഹെലികോർപിയന് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഹെലികോർപിയന്റെ ഫോസിലിൽ നിന്നും കണ്ടെത്തിയ പല്ലുകൾ എങ്ങനെയായിരിക്കും ഇവയുടെ വായിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകുക എന്നത് ഒരുപാട് വർഷക്കാലത്തേക്ക് ശാസ്ത്രജ്ഞർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. സാധാരണ പല്ലുകൾ പോലെ ആയിരുന്നില്ല ഇവയുടേത്. കാർട്ടിലേജ് കൊണ്ടുള്ള തലയൂട്ടിയിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ ദ്വാരങ്ങളുടെ ഇടയിലായിരുന്നു ഇവയുടെ പല്ലുകളുടെ സ്ഥാനം. ഇവയുടെ പല്ലുകൾ ഏകദേശം 18 ഇഞ്ചോളം നീളത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ശാസ്ത്രജ്ഞർ കരുതുന്നു ഹെലികോർപിയന് 33 മുതൽ 39 വരെ അടി നീളമുണ്ടായിരിക്കാമെന്ന്. അതിനാൽ തന്നെ ഈ സമുദ്ര ജീവികളുടേത് ചക്രം പോലെയുള്ള പല്ലുകൾ മാത്രമല്ല അവയുടെ വലിപ്പവും അതിഭയാനകവുമായിരുന്നു. ശരിക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഹെലികോർപിയോൺ. വെസ്റ്റേൺ ഓസ്ട്രേലിയ, ചൈന, വെസ്റ്റേൺ നോർത്ത് അമേരിക്ക, കനേഡിയൻ ആർട്ടിക് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. എന്താണ് ഇവ ഭക്ഷിച്ചിരുന്നതെന്ന് അറിവില്ല. എന്നാലും മത്സ്യമാംസങ്ങളിൽ പെടുന്ന എന്തും ഇവ ഭക്ഷിച്ചിരിക്കാം. ഇവയുടെ വായിൽ അകപ്പെട്ടിരുന്നെങ്കിൽ മനുഷ്യരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടേനെ. നമ്പർ 7 ടൈറ്റാനോബുവ. ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള പാമ്പുകൾ ഭയപ്പെടുത്തുന്നവയാകാം. ഒറ്റക്കടിയിലൂടെ നിങ്ങളുടെ ജീവനെടുക്കുന്നതും ശരീരം ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിക്കുന്നതുമായ പാമ്പുകളുണ്ട്. അപ്പോൾ 66 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ടൈറ്റാനോബുവ എന്ന പാമ്പ് ഇപ്പോഴുള്ള ഏതൊരു പാമ്പുകളേക്കാൾ എത്രമാത്രം ഭയാനകമായിരുന്നിരിക്കാം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഏകദേശം 42.7 അടി നീളവും 1.25 ടൺ ഭാരവും ഉണ്ടായിരുന്നു ഇവയ്ക്കെന്നാണ് ഇവയുടെ ഫോസിലുകൾ സൂചിപ്പിക്കുന്നത്. അനാക്കോണ്ടയും ബോവയും ഒക്കെയായി ഈ പാമ്പുകൾക്ക് സാമ്യമുണ്ട്. എന്നാൽ ഇവ അതിലും ഒട്ടേറെ വലുതാണ്. സമീപകാലങ്ങളിൽ മാത്രമാണ് ടൈറ്റാനോബുവയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത്. കൊളംബിയയിലെ ഒരു ഖനിയിൽ നിന്ന് അവശിഷ്ടങ്ങൾ കിട്ടിയതിന് 5 വർഷങ്ങൾക്ക് ശേഷം 2009 ഇവയെപ്പറ്റി ഒരു ലിറ്ററേച്ചർ ആധികാരികമായി പുറത്തുവന്നത്. അതിനുശേഷം ഏകദേശം 30 ടൈറ്റാനോബുവകളെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതലും മുതിർന്നവയായിരുന്നു അവ.
ഫോസിലുകളിൽ നിന്ന് ഇവയ്ക്ക് ഏകദേശം 250 വെർട്ടിബ്ര ഉണ്ടെന്നും 21.3 അടിയോളം നീളമുണ്ടെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. കാലുകളില്ലാതെ ഇത്രയും വലിയ ശരീരം എളുപ്പത്തിൽ സഞ്ചരിപ്പിക്കാനായി ഇവ അധിക സമയവും വെള്ളത്തിലാണ് ജീവിക്കാറ്. ഇന്നിവ ജീവനോടെ ഇല്ല എന്നതിൽ നമുക്ക് സമാധാനിക്കാം. നമ്പർ 6, ലെവിയത്താൻ. ഇന്ന് ഈ ജീവി ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിൽ പലരും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ജൂവിഷ് മിത്തോളജി പ്രകാരം ഇവയുടെ കഥ എന്തെന്നോ, ആരെങ്കിലും കടലിൽ നീന്തുകയോ മറ്റോ ചെയ്യുമ്പോൾ ഇവർ അവരുടെ ജീവൻ അപഹരിക്കുകയാണ് പതിവ്. ലെവിയത്താൻ ഒരു ഭീകരമായ കടൽ സർപ്പമാണ്. ഒട്ടേറെ ഹീബ്രു ബൈബിളുകളിൽ ഇവയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് ഇസൈ, ബുക്ക് ഓഫ് ജോബ്, ബുക്ക് ഓഫ് ആമോസ് എന്നിവയാണിവ. ഇവയിലെല്ലാം പല രീതിയിലാണ് ഈ ജീവിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെങ്കിലും എല്ലാത്തിലും തന്നെ നമ്മെ ഒട്ടേറെ ഭയപ്പെടുത്തുന്ന ഒരു കഥാപാത്രമായാണ് ഇവയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ നേരിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത വിധം ഭയാനകമാണിവ. ശക്തനായ ഒരു ശത്രുവിനെ വർണ്ണിക്കാനാണ് ഹീബ്രു ബൈബിളിൽ ഇവയെ ഉപയോഗിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ മുതലയെ പോലുള്ള ഒരു കടൽ മൃഗത്തെ വർണ്ണിക്കാൻ ഈ പേരുപയോഗിച്ചു. പിന്നീട് ഏതൊരു വലിയ കടൽ പിശാചിനെയും വർണ്ണിക്കാൻ ലെവിയത്താൻ എന്ന പദം ഉപയോഗിച്ചു. ജൂയിസം ലോകാവസാനത്തിൽ വരുന്ന ഒരു ഡ്രാഗണായിട്ടാണ് ലെവിയത്താൻ അറിയപ്പെടുന്നത്. ജൂതമതത്തിൽ ലോകാവസാനം വരുന്ന ഒരു ഡ്രാഗണായിട്ടാണ് ലെവിയത്താൻ അറിയപ്പെടുന്നത്. എന്നാൽ ബുക്ക് ഓഫ് ജോബിൽ ആഴമേറിയ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പെൺ പിശാചായാണ് ഇവ പറയപ്പെടുന്നത്. ലെവിയത്താനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിയാണിതെന്ന് തീർച്ചയാണ്. നമ്പർ 5, ലെവിയത്താൻ. വംശനാശം സംഭവിച്ച ഒരു സ്പെയിം വെയിലാണ് ലെവിയത്താൻ. ഇതൊരു മെഗലഡോണിന്റെ അത്രയും ഭയപ്പെടുത്തുന്നവ മാത്രമല്ല, മറിച്ച് അവയുമായി ഭക്ഷണത്തിന് പോരാടിയവയുമാണ്. ഇവയ്ക്ക് ഈ പേര് നമ്മൾ മുന്നേ പറഞ്ഞ ബൈബിളിലുള്ള കടൽ മൃഗമായ ലെവിയത്താനിൽ നിന്നാണ് ലഭിച്ചത്. 9.9 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. 57 അടി നീളത്തോളം വളരാൻ ലെവിയത്താന് സാധിക്കും. അതിനാൽ തന്നെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇരപിടിയന്മാരിൽ ഒരാളാണ് ലെവിയത്താൻ. 1.2 അടിയോളം നീളത്തിൽ ഇവയുടെ പല്ലുകൾ വളരുന്നതിനാൽ ഇന്നേവരെ ജീവിച്ചിരുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ പല്ലുകളുള്ളതും ഇവയ്ക്കായിരുന്നു. സൗത്തേൺ ഹെമിസ്ഫിയറിൽ പ്രധാനമായും കാണപ്പെട്ടിരുന്ന ഈ തിമിംഗലത്തിന് പക്ഷേ പ്രത്യേകമായ ഒരു ആവാസ സ്ഥലം ഉണ്ടായിരുന്നില്ല. നീർനായകളോ തിമിംഗലങ്ങളോ മനുഷ്യരോ ഒക്കെയായിരുന്നു ഇവയുടെ പ്രധാന ഭക്ഷണ വിഭവങ്ങൾ. ഇതിന്റെ വലിപ്പവും വിശപ്പും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്നത് ജീവിച്ചിരിക്കാത്തത് നല്ലത് തന്നെയാണ്. തീർച്ചയായും ഇത് മെഗലഡോണിന്റെ അത്രയും തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. നമ്പർ 4, ബിഗ് ഫിൻ സ്ക്വിഡ്. നമ്മളിൽ പലർക്കും എട്ടുകാലിയെ ഒട്ടും തന്നെ ഇഷ്ടമായിരിക്കില്ല. കാരണം അവയുടെ നീണ്ട കാലുകളായിരിക്കും. അവ പെട്ടെന്ന് ചലിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ 26 അടിയോളം നീണ്ട ടെൻഡക്കിൾസും കൈകാലുകളുമുള്ള സ്ക്വിഡ് അഥവാ കണവ എത്രത്തോളം പേടിപ്പെടുത്തുമെന്ന്. ഇത്തരത്തിലുള്ള കണവകൾ അത്യപൂർവമാണ്. അതിന് നമ്മൾ നന്ദി പറയണം. ലോങ് ആം സ്ക്വിഡ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. വളരെ വിരളമായി മാത്രമേ ഇവയെ കാണാറുള്ളൂ. എന്നതിനാൽ തന്നെ വളരെ കുറച്ചു മാത്രം അറിവേ ഇവയെപ്പറ്റി നമുക്കുള്ളൂ. 1907 ആദ്യമായി ഇവയുടെ ഒരു സ്പെസിമെൻ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇതിന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചതിനാൽ തന്നെ ഈ സ്പെസിമെനിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ മാത്രമേ ശാസ്ത്രജ്ഞർക്ക് ശേഖരിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് 1956 സൗത്ത് അറ്റ്ലാന്റിക്കിൽ നിന്നും മറ്റൊരു സ്പെസിമെൻ ലഭിച്ചു. കൂടാതെ 1980 2 അറ്റ്ലാന്റിക്കിൽ നിന്നും 3 പസഫിക്കിൽ നിന്നും ലഭിച്ചു. ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് എന്തെന്നാൽ, ഇവയുടെ കാലുകളും ടെൻഡക്കിൾസും ഉപയോഗിച്ച് ഭക്ഷ്യയോഗ്യമായ ജീവജാലങ്ങളെ ഇവ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. കൂടാതെ സൂ പ്ലാങ്ടൻ എന്ന ജീവിയെ കുടുക്കുന്നതിനായി ഇവർ തങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ നീന്തുന്ന സമയമെങ്ങാനും ഇവയെ തൊടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അലറിക്കരയുക തന്നെ ചെയ്യും. നമ്പർ 3, ഫാങ് ടൂത്ത് ഫിഷ്. 16,000 അടി താഴ്ചയിലാണ് ഫാങ് ടൂത്ത് ഫിഷ് ജീവിക്കാറ്. അതിനാൽ തന്നെ ഇവയെ ഒരിക്കലും നിങ്ങൾ നേരിട്ട് കാണുകയില്ല. ഇവയുടെ വായ മുഴുവൻ നീണ്ടു കൂർത്ത പല്ലുകളാണ്. ഇതുപയോഗിച്ചാണ് ഇവ ഇരപിടിക്കുന്നതും. മറ്റൊരു ഭയാനകമായ കാര്യം എന്തെന്നാൽ, മറ്റുള്ള ഡീപ് സീ ഫിഷുകളെ പോലെ ഈ മീനുകൾ അവയുടെ ഭക്ഷണം അവരുടെ അടുത്തേക്ക് വരുന്നതിനായി കാത്തിരിക്കാറില്ല. ഇവ ഇരയെ തേടി അവയുടെ പിന്നാലെ പോവുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ സാധാരണ ഇത്തരത്തിലുള്ള മീനുകളിൽ കാണുന്ന പോലുള്ള വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഒരു അവയവം ഇവയ്ക്കില്ല. ഒരിക്കലും ഇവ വിശന്നിരിക്കാറില്ല. ഇവ എങ്ങനെയാണ് പുനരുൽപാദനം ചെയ്യുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും, പെൺ മത്സ്യങ്ങൾ മുട്ടയിടുന്ന അതേ സമയത്ത് തന്നെ ആൺമത്സ്യങ്ങൾ സ്പെയിം പുറപ്പെടുവിക്കുകയും അതുവഴി ഈ ഭയാനകമായ മത്സ്യങ്ങൾ ജനിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതപ്പെടുന്നു. നമ്പർ 2, ദ ഡംബോ ഒക്ടോപ്പസ്.
എന്നെങ്കിലും നിങ്ങൾക്ക് സമുദ്രജീവികളായ മെഗലഡോണുകളോടോ ഡംബോ ഒക്ടോപ്പസുകളോടോ പോരാടേണ്ടി വന്നാൽ നിങ്ങൾ തീർച്ചയായും ഡംബോ ഒക്ടോപ്പസിനെ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഇവരോട് അടിയുണ്ടാക്കാൻ പോകണമെന്നല്ല ഉദ്ദേശിച്ചത്. എന്നാൽ പറയുമ്പോൾ മെഗലഡോണുകളെക്കാൾ പാപമാണ് ഡംബോ ഒക്ടോപ്പസ്. നീരാളി വർഗത്തിലെ തന്നെ ഏറ്റവും ക്യൂട്ടായ നീരാളിയായിരിക്കും ഡംബോ ഒക്ടോപ്പസ്. വലിയ കാതുകൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇവയ്ക്ക് ഒരു ആവരണമായി ചിറകുകളുണ്ട്. കൂടാതെ 8 ഇഞ്ചോളം വരെ നീളവും ഇവയ്ക്കുണ്ട്. ഏകദേശം 13,000 അടിയോളം സമുദ്രനിരപ്പിന് താഴെയാണ് ഇവ ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും ആഴത്തിൽ ജീവിക്കുന്ന നീരാളിയാണ് ഡംബോ ഒക്ടോപ്പസ്. കടൽത്തട്ടിൽ ജീവിക്കുന്ന പുഴുവോ ഒച്ചോ എന്തായാലും ഇവയുടെ ഭക്ഷണമാകും. മനുഷ്യർ ഇക്കൂട്ടത്തിൽ ഇല്ലെന്ന് തന്നെ ആശ്വാസകരമാണ്. ഇവ സെരേറ്റ് ഒക്ടോപ്പസ് എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇര പിടിക്കുന്നതിനായി ഇവയുടെ സക്കറുകളിൽ ചെറിയ മുഴകൾ തള്ളി നിൽക്കുന്നുണ്ട്. വേറെ ഒരു വിചിത്രമായ കാര്യം എന്തെന്നാൽ ഇവ വെള്ളത്തിലൂടെ ചലിക്കുന്നതിനായി ശക്തിയേറിയ ചിറകുകളുണ്ട് എന്നതാണ്. ഇവയുടെ സൈഫണുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് തള്ളുന്നത് വഴി ഇവയ്ക്ക് ഒരു ജെറ്റ് പ്രൊപ്പലർ പോലെയും സഞ്ചരിക്കാൻ കഴിയും. നമ്പർ 1, ഫ്രില്ലഡ് ഷാർക്ക്. പേര് കേൾക്കുമ്പോൾ ഈ സമുദ്രജീവി അത്രയ്ക്ക് പേടിപ്പെടുത്തുന്നതൊന്നുമല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇതത്രയ്ക്ക് സൗഹൃദപരമൊന്നുമല്ല. ഒരു പഴയ കാലത്തെ സ്രാവിനെ പോലെ സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു ഭീകര സ്രാവാണ് ഫ്രില്ലഡ് ഷാർക്ക്. ഇവ കൂടുതൽ സമയവും സമുദ്രത്തിന്റെ ഇരുണ്ട ആഴമേറിയ അടിത്തട്ടിലാണ് ജീവിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവയെ നേരിട്ട് കാണാൻ സാധിക്കില്ലായിരിക്കും. ഇവയുടെ ഫ്രില്ല് പോലെയുള്ള ചെകിളുകളിൽ നിന്നാണ് ഇവയ്ക്ക് ആ പേര് ലഭിച്ചത്. കൂടാതെ 7 അടി വരെ നീളത്തിൽ ഇവയ്ക്ക് വളരുകയും ചെയ്യാം. നിത്യജീവിതത്തിൽ ഈ ജീവിയെ കണ്ടില്ലെങ്കിലും ആഴമുള്ള കടലിൽ ഇവരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവർ ആക്റ്റീവ് പ്രെഡേറ്റേഴ്സ് ആണ്. എന്നുവെച്ചാൽ ഇര ഇവയുടെ അടുത്ത് വരുന്നതുവരെ ഇവ കാത്തിരിക്കില്ല. മറിച്ച് എന്തിനെയാണോ ഇവർ കാണുന്നത് അതിവർ ഭക്ഷിക്കുകയും ചെയ്യും. ഒരു ഇലിനെ പോലെ നീന്തുകയും നിരവധി നിരകളുള്ള പല്ലുകൾ കൊണ്ട് പേടിപ്പെടുത്തുകയും ചെയ്യും. ഇവർ ഈ പല്ലുകൾ ഉപയോഗിച്ച് മറ്റുള്ള ഫ്രില്ലഡ് ഷാർക്കുകളെ ആക്രമിക്കാറുണ്ടോ? തീർച്ചയായും. കണവകൾ, മീനുകൾ, മറ്റ് സ്രാവുകൾ എന്നിവയെ ഇവർ ആക്രമിക്കാറുണ്ട്. കൂർത്ത മുനയുള്ളത് കൊണ്ട് തന്നെ മാംസം വളരെ എളുപ്പത്തിൽ കീറിമുറിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇവ മെഗലഡോണിന്റെ അത്രയും ഭയാനകമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. ഇപ്പോൾ ജീവിക്കുന്നതും വംശനാശം സംഭവിച്ചതുമായ ജീവികളിൽ വളരെ കുറച്ച് മാത്രമേ മെഗലഡോണിന്റെ അത്രയും ഭയാനകമായതുള്ളൂ. നിങ്ങൾ ഇതിലേതെങ്കിലും ജീവികളെ നേരിട്ടോ ഫോസിലായോ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.